ഇനി നമുക്ക് ചില്ലക്ഷരം പഠിക്കാം എത്ര ചില്ലക്ഷരം ഉണ്ടെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ 5 അഞ്ച് ചില്ലക്ഷരം ഉള്ളത് ഫസ്റ്റ് 1 ഇൻ ഇൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നാ അറിയാലോ എങ്ങനെയാണ് നാ എഴുതേണ്ടതെന്ന് അറിയാലോ ഓക്കെ ഇത് നാ ഓക്കെ ഇൻ എഴുതാൻ വേണ്ടി നമ്മൾ ഈ എങ്ങനെ സ്നേക്ക് സ്നേക്കിനെ നമ്മൾ വരയ്ക്കുന്ന ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെ അല്ലേ സ്നേക്കിനെ കാണിക്കുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കാറ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ സിമ്പിൾ ഇവിടെ ആഡ് ചെയ്താൽ മതി അതായത് നാ വരച്ചിട്ടതാ ഇങ്ങനെ ഇൻ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഇത് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ സ്റ്റാൻഡിംഗ് ലൈനിൽ ടീച്ചർ അറ്റൻഷൻ പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡിംഗ് ലൈനിൽ നിൽക്കത്തില്ലേ സ്റ്റാൻഡിംഗ് ലൈനായിട്ട് ഇതാ ജസ്റ്റ് സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ രണ്ടും ശരിയാണ് ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതാണ് ഇൻ പിന്നെ ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ടേക്ക് കെയർ യുവർ ടങ് ഷുഡ് ബി ടച്ച് അപ്പ് എന്താ പറയുക നമ്മുടെ നാവ് മോളി മൂട്ടണം ഓക്കെ അതാണ് അതിൻ്റെ പ്രോപ്പർ വേ ഇൺ ഇൻ ഓക്കെ മനസ്സിലായല്ലോ എഴുതുന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ് എണ്ണ വെച്ചിട്ട് കൂൺ കൺമഷി കൂൺ എന്ന് വെച്ചാൽ മഷ്റൂം കൺമഷി കാജൽ ആൻഡ് തൂൺ പില്ലർ ഇതൊക്കെ ഇൺ വെച്ചിട്ടുള്ള എക്സാമ്പിൾ നെക്സ്റ്റ് 1 ഇൻ നിങ്ങൾക്ക് ഓൾറെഡി ന അറിയാലോ എങ്ങനെ ന എഴുതണ്ടേ യെസ് ഇതാണ് ന ഞാൻ എന്താ പറഞ്ഞത് ഇന്നാക്കാൻ ആ ചില്ലക്ഷരം അഞ്ച് ചില്ലക്ഷരത്തിനും ഒറ്റൊരു കാര്യം ആഡ് ചെയ്താൽ മതി ഒന്നുകിൽ ഉറക്ക സ്നേക്ക് അല്ലെങ്കിൽ ഉറക്ക സ്റ്റാൻഡിംഗ് ലൈൻ ഓക്കെ ജസ്റ്റ് ആഡ് ദാറ്റ് ഇൻ ഓക്കെ ഫോർ എക്സാമ്പിൾ മീൻ മീൻ എന്താ അറിയാലോ ഫിഷ് ദെൻ മാൻ അണ്ണാൻ മാൻ ഡീർ അണ്ണാൻ സ്ക്വിറൽ ഇതൊക്കെ എക്സാമ്പിളാണ് പിന്നെ പറയില്ലേ അവൻ ഇതെല്ലാം ഇൻ ഇൻ ചില്ലക്ഷരം ലാസ്റ്റ് വരുന്നതാണ് പിന്നെ നെക്സ്റ്റ് വേർഡ് ഇർ എഴുതാൻ വേണ്ടി റാ അറിയാലോ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ റാ എഴുതണ്ടേന്ന് ഇതാണ് റാ പിന്നെ എന്താ പറഞ്ഞത് ലാസ്റ്റ് എന്ത് ചെയ്യണം ചില്ലക്ഷരാക്കാൻ വേണ്ടി എന്താ ആഡ് ചെയ്യണം എന്നാ പറഞ്ഞ ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി അപ്പൊ എന്തായി ഇർ ആയി ഇപ്പൊ എക്സാം പറയണേ കാർ കിണർ കിണർ എന്ന് വെച്ചാൽ വെൽ ദെൻ സ്വർണം സ്വർണം എന്താണ് ഗോൾഡ് ഓക്കെ മനസ്സിലായല്ലോ ദെൻ നെക്സ്റ്റ് 1 ഇൾ ഇൾ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ഷ ഓൾറെഡി അറിയാലോ എങ്ങനെയാണ് ഷ എഴുതേണ്ടതെന്ന് ഓക്കെ ഇതാണ് ഷ പിന്നെ എന്താ ചെയ്യണ്ടേ ഇത് ആഡ് ചെയ്യുക ഇപ്പൊ ഇതെന്താണ് ഇൾ ഇൾ വെച്ചിട്ട് പൂക്കൾ ഫ്ലവേഴ്സ് പഴങ്ങൾ ഫ്രൂട്ട്സ് ഇതൊക്കെ എക്സാമ്പിളാണ് ഓക്കെ അവൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ഇനി ലാസ്റ്റ് 1 ഹാപ്പി ആയോ ലാസ്റ്റ് 1 ഇൽ ഇൽ എഴുതാൻ വേണ്ടി നമ്മൾ ഓൾറെഡി താ പഠിച്ചിട്ടുണ്ട് കറക്റ്റ് ആണ് നമ്മുടെ താ ഇനി എന്ത് ചെയ്യുന്ന പറയണത് ചില്ലക്ഷരാക്കണം എന്താ ആക്കേണ്ടത് ഓക്കെ ജസ്റ്റ് ആർ ഓക്കെ ഇതാണ് ഇൽ ഇൽ വെച്ച എക്സാമ്പിൾ പാൽ പാൽ എന്താ മിൽക്ക് ഓക്കെ കപ്പൽ ഷിപ്പ് മയിൽ പീകോക്ക് ഇതൊക്കെ എക്സാമ്പിളാണ് ഓക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം നമുക്ക് ആകെ 5 മീൻസ് 5 ചില്ലക്ഷരേ ഉള്ളൂ ഫസ്റ്റ് 1 ഇൺ ഇൺ എഴുതാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ നാ എഴുതി പിന്നെ ഇതാ ഇങ്ങനെ ഇൺ പിന്നെ നെക്സ്റ്റ് 1 ഇൻ ഇൻ എഴുതാൻ നാ എഴുതുക ദെൻ ഇൻ നെക്സ്റ്റ് 1 ഇർ രാ എഴുതുക ജസ്റ്റ് ഗോ അപ്പ് ദെൻ നെക്സ്റ്റ് 1 എഴുതാൻ വേണ്ടി ഷ എഴുതുക ദെൻ ഇങ്ങനെ ലാസ്റ്റ് 1 ഇങ്ങനെ അഞ്ച് അഞ്ച് ചില്ലക്ഷരേ ഉള്ളൂ നിങ്ങൾ എന്താ എഴുതേണ്ടത് എന്ന് വെച്ചാൽ ഇത് ഒരു പേജ് ഇത് എഴുതണം ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു പേജ് എഴുതണം പിന്നെ ഇതിന്റെ കൂടെ തരുന്ന ലെറ്റേഴ്സ് മീൻസ് അക്ഷരങ്ങൾ സോറി വേർഡ്സ് പഠിക്കണം അതായത് ഇപ്പോൾ ഇൺ വെച്ചിട്ടാണെങ്കിൽ കൂൺ കൺമഷി കൂൺ അങ്ങനെ മൂന്ന് വേർഡ്സ് മൂന്ന് വേർഡ് ഞാൻ തരും അപ്പം അത് പഠിക്കണം ഓക്കെ അതും കൂടി ഒന്ന് എഴുതണം ചിലപ്പോൾ മീൻസ് എക്സാം ഉണ്ട് ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് സോ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഓൾസോ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദീസ് ഈ ലെറ്റേഴ്സിലെ ഈ അക്ഷരങ്ങൾ നിങ്ങൾ ഒരു പേജ് എഴുതണം ഓക്കെ അഞ്ചെണ്ണം അല്ലേ ഉള്ളൂ ഈസിയല്ലേ വേഗം കഴിയും അത് കഴിഞ്ഞിട്ട് ആ
വാക്കുകൾ കൂടി ഒന്ന് എഴുതണം, ഓരോ അക്ഷരത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് എഴുതണം, അത്രയേ ഉള്ളൂ. ഈസിയാണ്, വേഗം എഴുതാം. കാരണം ഇത് ഇത്ര സോറി ത ഇത്ര ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ ഇൻ എർ എൾ എൽ ഓക്കെ. ഇതുണ്ടോ? ഇതുപോലെ നിങ്ങൾ ഫുൾ പേജ് എഴുതണം. ഇങ്ങനെ ഒരു ഒരു വൺ ലൈൻ ഇൻ ബിറ്റ്വീൻ വിട്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഫുൾ പേജ് എഴുതണം. ആദ്യം നിങ്ങൾ ലെറ്റർ മീൻസ് അക്ഷരങ്ങൾ പഠിക്കണം, പഠിച്ചിട്ടാലേ നമുക്ക് വേർഡ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുപോലെ ഫുൾ പേജ് എഴുതണം. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ തരാം ഓരോ അക്ഷരവും അതിന്റെ വേർഡ്സും തന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് എഴുതണം. ഓക്കേ.